ഇന്നലെ നമ്മുടെ ആറ്റിങ്ങലുള്ള ഹോട്ടൽ ബ്രൈറ്റ് ഇല്ലേ, അവിടുത്തെ ബാങ്ക്വറ്റ് ഹാളിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ എം എൽ എ ആയിട്ടുള്ള ശൈലജ ടീച്ചറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. നിരന്തരമായി പരിപാടികൾ ഇവിടെ വരട്ടെ എന്നുള്ള കാര്യം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസ. നല്ല ഇവന്റ്സും പാർട്ടീസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ആറ്റിങ്ങലുള്ള ഹോട്ടൽ ബ്രൈറ്റ് ഇല്ലേ, അതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ഇത്. ഈ ബാങ്ക്വറ്റ് ഹാളിന് അവർ പേരിട്ടേക്കുന്ന ബ്രൈറ്റ് ഫെസ്റ്റിൻ എന്നാണ്. ഈ ഇനോഗ്രേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞ് കുറച്ച് റിഫ്രഷ്മെന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സമോസയും അതുപോലെ തന്നെ കേക്കും ജിലേബിയും കട്ട്ലറ്റ്സും റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ചായയും ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചത് തൊട്ട് സൈഡിൽ തന്നെ ഹോട്ടൽ ബ്രൈറ്റ് ഉണ്ട്, അപ്പൊ അവിടെയും കൂടെ കയറി കുറച്ച് ഡെസേർട്സ് ട്രൈ ചെയ്താലോ എന്ന്. അപ്പൊ ഞങ്ങൾ ഹോട്ടൽ ബ്രൈറ്റിൽ പോയി അവരുടെ ബ്രൗണി വിത്ത് ഐസ്ക്രീമും അതുപോലെ തന്നെ ഫലൂഡയും ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി സിസ്ലിംഗ് ബ്രൗണി ആയിരുന്നു. ഇത് കാണാനും കഴിക്കാനും ഒക്കെ നല്ല രസമാണ്. ഇതിനകത്ത് വരുന്നത് രണ്ട് വലിയ പീസ് ബ്രൗണിയും വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് സോസും ആണ്. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഹോട്ടൽ ബ്രൈറ്റിൽ എപ്പോൾ പോയാലും അവരുടെ ഐസ്ക്രീമിന്റെ ക്വാളിറ്റി വേറെ ലെവലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവരുടെ ഐസ്ക്രീം ഒക്കെ ഭയങ്കര കിടിലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തേ ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ഫലൂഡയാണ്. പല പല ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഒക്കെ ഇട്ട് അടിപൊളി ഫലൂഡയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആറ്റിങ്ങിൽ വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഇവന്റ്സ് നടത്താൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ബ്രൈറ്റ് ഫെസ്റ്റിനൊന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.